നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കഴുത്തർത്ത് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ. തടവിന് പുറമെ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും കോടതി. കഞ്ചാവ് കേസ് പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്തത് പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാൽ, എസ്ഐ ജിമ്മി, പയ്യന്നൂർ ഗ്രേഡ് എസ്ഐ ശാർഗതരൻ എന്നിവർ. പയ്യന്നൂർ നഗരത്തിൽ ജൂൺ 1 മുതൽ ഗതാഗത പരിഷ്കരണത്തിന് തീരുമാനം. തീരുമാനം നഗരസഭാ ട്രാഫിക് യോഗത്തിൽ. ഗതാഗത പരിഷ്കരണം സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലെത്തുന്നത് കണക്കിലെടുത്ത്. ഭക്ഷ്യവിഷബാധകളിൽ അധികൃതർ അനാസ്ഥ തുടരുകയാണെന്ന് ആരോപണം. ബിജെപി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ. തടവിന് പുറമെ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകി ടീച്ചർ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ച കോടതി. തടവിന് പുറമേ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴയൊടുക്കണം. 1-ാം പ്രതി പുലിയന്നൂർ ചീർക്കുളം പുതിയ വീട്ടിൽ വിശാഖ്, 3-ാം പ്രതി മക്ലിക്കോട് അള്ളറാട്ട് വീട്ടിൽ അരുൺ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വിധിച്ചു. കാസർഗോഡ് ജില്ലാ കോടതി ജഡ്ജിയാണ് വിധി പറഞ്ഞത്. 3 പ്രതികളുണ്ടായിരുന്ന കേസിൽ 2 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. 2-ാം പ്രതി റിനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ജാനകി ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് പ്രതികൾ. 2017 നവംബർ 13 പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക പി വി ജാനകി കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന് 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. സ്വർണവും പണവും അപഹരിക്കാൻ 3-അംഗ സംഘം കൊല നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. മുഖംമൂടി തിരിച്ച് കവർച്ചയ്ക്കെത്തിയ സംഘം ജാനകിയെ കഴുത്തറുത്ത് കൊല്ലുകയും ഭർത്താവ് കെ കൃഷ്ണനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 17 പവൻ സ്വർണവും 92,000 രൂപയും വീട്ടിൽ നിന്നും മോഷ്ടിച്ചു. അന്വേഷണത്തൊടുവിൽ പ്രദേശവാസികളായ റിനീഷ്, അരുൺ, വൈശാഖ് എന്നിവരെ പോലീസ് പിടികൂടി. 1-ാം പ്രതി വൈശാഖിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വിൽപ്പന നടത്തിയതിന്റെ ബില്ലാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. അങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തിയത്. കൃഷ്ണന്റെ കൈകൾ കെട്ടിയിട്ട ട്രാക്ക് സ്യൂട്ടിൽ നിന്ന് ലഭിച്ച ഡി എൻ എ ഫലവും സഹായകരമായി. 2019 ഡിസംബറിൽ തന്നെ വിചാരണ പൂർത്തിയായിരുന്നുവെങ്കിലും ജഡ്ജിമാർ മാറിയതും കോവിഡ് പ്രതിസന്ധിയും കാരണം വിധി പറയാൻ വൈകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്. കഞ്ചാവ് കേസ് പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാൽ, എസ്ഐ ജിമ്മി, പയ്യന്നൂർ ഗ്രേഡ് എസ്ഐ ശാർഗതരൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ഐജിയുടേതാണ് നടപടി. കഞ്ചാവ് കേസിലെ പ്രതിയുടെ വാഹനം വിട്ടുനൽകാൻ സൌകര്യം ചെയ്തു കൊടുത്ത പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാൽ, എസ്ഐ പി ജെ ജിമ്മി, ഇപ്പോൾ പയ്യന്നൂരിൽ ജോലി ചെയ്യുന്ന ഗ്രേഡ് എസ്ഐ ശാർഗതരൻ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി കണ്ണൂർ ഐജി സസ്പെൻഡ് ചെയ്തത്. ഇടനിലക്കാരൻ മുഖേന കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട വാഹനം വിട്ടുനൽകാൻ പഴയങ്ങാടി സിഐ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉയർന്നിരുന്നു. പിടികൂടിയ വാഹനം സ്റ്റേഷൻ രേഖയിൽ രേഖപ്പെടുത്താത്തതാണ് എസ്ഐ ജിമ്മിക്കും ഇടനിലക്കാരനുമായി ഫോണിൽ സംസാരിച്ചതാണ് ഗ്രേഡ് എസ്ഐക്കും വിനയായത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരത്തിൽ ജൂൺ 1 മുതൽ ഗതാഗത പരിഷ്കരണത്തിന് തീരുമാനം. നഗരസഭാ ട്രാഫിക് യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലെത്തുന്നത് കണക്കിലെടുത്താണ് ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുന്നത്. ജൂൺ 1 മുതൽ നഗരത്തിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ ട്രാഫിക് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് പരിഗണിച്ചാണ് തീരുമാനം.
ട്രാഫിക് നിയന്ത്രണം കൃത്യമായി പാലിച്ച് അനധികൃത പാർക്കിംഗുകൾ ഒഴിവാക്കി സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കുകയും ചരക്ക് വാഹനങ്ങൾ സമയം പാലിക്കാതെ ഏത് സമയവും ചരക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതി ഒഴിവാക്കും. യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട വിഷയങ്ങൾ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, സി ജയ, ടി പി സമീറ, ടി വിശ്വനാഥൻ, സെക്രട്ടറി എം കെ ഗിരീഷ്, നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ഉണ്ണി, ഡെപ്യൂട്ടി തഹസിൽദാർ പി ടി രാജേഷ്, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ വി മുരളി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്ഷ്യവിഷബാധകളിൽ അധികൃതർ അനാസ്ഥ തുടരുകയാണെന്നാരോപിച്ച് ബി ജെ പി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഷവർമയടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും തുടർച്ചയായി വിഷബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അധികാരികൾ അനങ്ങാപ്പറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു. ചെറുവത്തൂരിൽ ഷവർമയിൽ നിന്ന് വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരണപ്പെട്ടതിനെ തുടർന്ന് ഷവർമയടക്കമുള്ള ഫാസ്റ്റ്ഫുഡ് ഭക്ഷ്യവസ്തുക്കൾക്കെതിരെ ബി ജെ പി പയ്യന്നൂരിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ബി ജെ പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കോത്തായിമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, സി നാരായണൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് തട്ടിയെടുത്ത സ്കൂൾ കാലം തിരിച്ചുപിടിക്കാനൊരുങ്ങി കുട്ടിക്കൂട്ടങ്ങൾ. പ്രവേശനോത്സവം കെങ്കേകമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുൻപായി തന്നെ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും യൂണിഫോം വിതരണവും വാക്സിനേഷൻ യജ്ഞവും ഒക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2 വർഷത്തിന് ശേഷമാണ് വിദ്യാലയമുറ്റങ്ങൾ വീണ്ടും സജീവമാകുന്നത്. നവംബറിലെ സ്കൂൾ തുറക്കൽ നിർബന്ധമല്ലാതിരുന്നതുകൊണ്ട് തന്നെ ചില കുട്ടികളെങ്കിലും ഓൺലൈൻ പഠനം തുടർന്നിരുന്നു. എന്നാൽ ജൂൺ 1 സജീവ അധ്യയന വർഷത്തിലേക്കാണ് കടക്കുന്നത്. സമ്മാനപ്പൊതികളും മധുരപലഹാരങ്ങളും നൽകി കുട്ടികളെ സ്വീകരിക്കുവാനും സ്കൂളുകളുടെ സൗന്ദര്യവൽക്കരണത്തിനുമുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ. പെരുമ്പ ജി എം യു പി സ്കൂൾ പുതിയ വിദ്യാലയ വർഷത്തിൽ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വലിയ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി തലത്തിലുള്ള പ്രവേശനോത്സവം ഞങ്ങളുടെ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. പുത്തനുടുപ്പും ബാഗും കുടയുമായി സ്കൂൾ അങ്കണത്തിലേക്ക് എത്തുവാനുള്ള വെമ്പലിലാണ് കുട്ടിക്കൂട്ടങ്ങൾ. ഇതോടൊപ്പം സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പിക്കുവാനായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും സൗഹാർദ്ദപരവുമായ പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്ന വിധത്തിൽ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും യൂണിഫോം വിതരണവും വാക്സിനേഷൻ യജ്ഞവും തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചിരുന്നു. പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ പാഠപുസ്തകങ്ങൾ നൽകാനാണ് പല വിദ്യാലയങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. 2022-23 സ്കൂൾ തല പ്രവേശനോത്സവം ജൂൺ 1 നടക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ അവർക്ക് നിർവഹിക്കുകയാണ്. രാവിലെ 9:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ്, തത്സമയ പ്രക്ഷേപണം എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുകയാണ്. 10:30 വരെ നടക്കുന്ന ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷമാണ് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടക്കുന്നത്. അക്കാദമിക നിലവാരം ഉയർത്തുക, ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നിവയാണ് ഇത്തവണ പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ പ്രവേശനോത്സവമോ വളരെ വർണ്ണാഭമായ ആഘോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല.
എന്നാൽ ഇത്തവണ ജൂൺ 1 തന്നെ സ്കൂൾ തുറക്കുകയാണ്. പ്രവേശനോത്സവം കുട്ടികളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ദിനമാക്കാൻ തന്നെ എല്ലാ വിദ്യാലയങ്ങളും ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലുമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ നഗരസഭ കൗവായി ജി എം യു പി സ്കൂൾ തീരദേശ വികസന അതോറിറ്റി കിഫ്ബി മുഖേന നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 67 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കെട്ടിടത്തിന്റെ ശിലാഫലകം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ടി പി കുഞ്ഞബ്ദുള്ള, നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാം ഘട്ടം പ്രീ പ്രൈമറി, 1-2 ക്ലാസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്ത ആധുനിക രീതിയിലുള്ള കെട്ടിടമാണ് ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി മുട്ടത്ത് വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കടലായി സ്വദേശി കരിമ്പിൽ ശശീന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മുട്ടം അങ്ങാടിയിലെ കടമുറിയിൽ ശശീന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 68 വയസ്സായിരുന്നു. സമയമേറെയായിട്ടും കട തുറക്കാത്തതിനാൽ സമീപത്തുള്ളവർ പരിശോധിച്ചപ്പോൾ നിലത്ത് വീണ് കിടക്കുന്നതായി കണ്ടെത്തി. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഏറെക്കാലമായി ഇദ്ദേഹം മുട്ടത്ത് താമസിച്ചു വരികയായിരുന്നു. മാടായിപ്പാറയിലും റോഡരികുകളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഇദ്ദേഹം തികഞ്ഞ പരിസ്ഥിതി സ്നേഹിയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 അപകടം നടന്നത്. എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ചാണ് 2 പേർക്ക് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 അപകടമുണ്ടായത്. പിലാത്തര ഭാഗത്തേക്ക് പോകുന്ന കാറും വടകര ഭാഗത്തേക്ക് പോകുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ബസ്സിലുണ്ടായിരുന്ന എം അജയകുമാർ, കാർ ഡ്രൈവർ മനോജ് കുമാർ എന്നിവർക്കാണ് പരുക്കേറ്റത്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയം ഖാദി സംഘം സെക്രട്ടറി ഇ എ ബാലന്റെ യാത്രയപ്പിന്റെ ഭാഗമായി ഖാദി സെമിനാർ സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം സെക്രട്ടറി ഇ എ ബാലന്റെ യാത്രയപ്പിന്റെ ഭാഗമായാണ് ഖാദി സെമിനാർ സംഘടിപ്പിച്ചത്. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കോട്ടൺ മിൽ സ്ഥാപിച്ചു. കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്ന് ഗുജറാത്തിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യവ്യാപകമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ വ്യവസായത്തോടുള്ള താല്പര്യം മനസ്സിലാക്കി അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് 5 ഘട്ടമായി തരംതിരിക്കാം. 200 വർഷത്തോളം നടന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ ആദ്യമായി ശബ്ദമുയരുന്നത് 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് ഇന്ത്യൻ പട്ടാളക്കാരാണ്. അന്ന് വ്യാപകമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഹിന്ദുക്കളുടെ തോക്കിലേക്കുള്ള വെടിയുണ്ട നിർമ്മിച്ചത് പശുവിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ്. മുസൽമാന്റെ തോക്കിലെ വെടിയുണ്ടകൾ നിർമ്മിച്ചത് പന്നിയുടെ കൊഴുപ്പിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളിൽ പലരും പശുവിനെ ദൈവമായി കാണുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിഭാഗം ആളുകളും പന്നിയെ ഹറാമായി കാണുന്നു. സ്വാതന്ത്ര്യ സമരസേനാനിയും ആദ്യകാല ഖാദി പ്രവർത്തകനുമായ വി പി അപ്പുകുട്ട പൊതുവാളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ്, ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സംസ്ഥാന ഡയറക്ടർ വി രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി ഗോപാല പൊതുവാൾ അധ്യക്ഷനായി. മുൻ എം എൽ എ സി കൃഷ്ണൻ, വി കേശവൻ, യു രാധാകൃഷ്ണൻ, എൻ ഗംഗാധരൻ, പി വിശ്വൻ, പി പ്രസാദ്, ഇ രാമചന്ദ്രൻ, പി കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി ഐ ടി യു സ്ഥാപക ദിനാചരണം പയ്യന്നൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
സി ഐ ടി യു സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. ഷെർണായി സ്ക്വയറിൽ നടന്ന പരിപാടി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്കിടയിൽ ആശയപ്രചരണങ്ങൾ നടത്തി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സി ഐ ടി. സ്വാഭാവികമായിട്ടും സോഷ്യലിസം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എളുപ്പമുള്ള കാര്യമല്ല. നമുക്കൊന്നും തന്നെ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാം കാലത്തോ നമ്മുടെ എല്ലാം തന്നെ വരും തലമുറക്ക് അങ്ങനെ ഒരു കാലത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുമോ എന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ വേണ്ടി കഴിയാത്ത കാലത്ത് പോലും തൊഴിലാളികളുടെ ഇടയിൽ ഞങ്ങളുടെ ലക്ഷ്യം അതാണ്, എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട്. ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, വി കെ ബാബു, കെ രാഘവൻ എന്നിവർ സംസാരിച്ചു. കെ കെ ഗംഗാധരൻ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന തരിശു ഗ്രാമം പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന തരിശു ഗ്രാമം പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം ശ്രീധരൻ കർഷക ഗ്രൂപ്പുകൾക്ക് ഇടവിള കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് നിർവഹിച്ചു. ഈ സീസണെ കണ്ടുകൊണ്ട് മഞ്ഞൾ, അതുപോലെ ഇഞ്ചി, ചേന വിത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ നടീ വസ്തു അതിൻ്റെ വിത്ത് വിതരണമാണ് ഇവിടെ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. നമ്മളെ കൃഷിഭവൻ എന്നുള്ളത് വളരെ സക്രിയമായി കാർഷിക മേഖലയിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് കൂടിയാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി നാരായണൻ, പി പി രോഹിണി, ശോഭ കെ എം, സബിത എം പി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ നടന്നു. മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ നടന്നു. മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 13-ാം പദ്ധതി ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പദ്ധതി ഇവിടെ ആസൂത്രണ ബോർഡുണ്ടാവും. അത് മാത്രമല്ല, ഒരു പടി കൂടി മുന്നോട്ട് പോയി വന്നെങ്കിൽ എല്ലാ പഞ്ചായത്തിലും 1200 ഗവൺമെന്റുകൾ 1200 തദ്ദേശ സ്ഥാപനങ്ങളിലും പ്ലാൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പദ്ധതി ആസൂത്രണത്തെ ചലനാത്മകമായ രീതിയിലേക്ക് വികസനത്തിന്റെ എല്ലാ പങ്കാളികളെയും എല്ലാ വികസന പ്രവർത്തന ക്ഷേമ പ്രവർത്തനങ്ങളും ശരിയായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ജനകീയമായ തലം പടുത്തുയർത്തുകയാണ് 13-ാം പദ്ധതിയിൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തോളം പ്ലാൻ കമ്മിറ്റി ഇരിക്കാം. കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് പറഞ്ഞപ്പോൾ ഇവിടെ പ്ലാൻ കമ്മിറ്റിയും പ്ലാനിംഗ് ബോർഡുകളും ആസൂത്രണ കമ്മിറ്റികളും നിലവിൽ വന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ടി കെ രാജൻ കരട് പദ്ധതി അവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പെരിങ്ങോം ചിലകിലെ പി എം പ്രദീപന്റെ ചികിത്സയ്ക്ക് സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ഉദാരമതികൾ സഹായം നൽകാൻ മുന്നോട്ട് വരണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ബ്രൂസെല്ലോസിസ് എന്ന അപൂർവ വൈറസ് രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പെരിങ്ങോം ചിലകിലെ പി എം പ്രദീപന്റെ ചികിത്സയ്ക്ക് ഉദാരമതികൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. പെരിങ്ങോം നീതി ഇലക്ട്രോണിക്സ് ഷോറൂം ജീവനക്കാരനായ പ്രദീപനെ രോഗം പിടിപെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 17-ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അമ്മയും സഹോദരിയും മാതൃസഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പ്രദീപൻ. ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചെയർമാനും എൻ വി സുജിത് കുമാർ കൺവീനറും
പി വി തമ്പൻ രക്ഷാധികാരിയുമായി കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് പാടിയോട്ടുചൽ ശാഖയിൽ ആരംഭിച്ച അക്കൌണ്ട് മുഖേന ചികിത്സാ സഹായം നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ വെസ്റ്റ് ഡിവിഷൻ സമ്മേളനം റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ വെസ്റ്റ് ഡിവിഷൻ സമ്മേളനം റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ എൻ ദിവാകരൻ നഗറിൽ നടന്നു. സമ്മേളനം സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാൻ മറ്റെന്ത് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. രാജ്യത്തെ സാധാരണ ജനങ്ങൾ പട്ടിണി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. രാജ്യത്തെ ദാരിദ്ര്യവും വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഭരണകൂടം അധികാരത്തിൽ വന്നു ഇതിനൊക്കെ ഒരു ചെറിയ തോതിൽ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ അധികാരം വന്നതിന് ശേഷം എന്തു ചെയ്തു എന്നുള്ളത് പഴയകാല ഓട്ടോ തൊഴിലാളികളെ സമ്മേളനത്തിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉപഹാരം നൽകി ആദരിച്ചു. ഓട്ടോ കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി യു വി രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് എം ടി രാജേന്ദ്രൻ അധ്യക്ഷനായി. പി വി പത്മനാഭൻ, വി കെ ബാബുരാജ്, കെ വി ചന്ദ്രൻ, കെ അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡ് നാളുകളിൽ ഭാഗ്യം നഷ്ടപ്പെട്ട ലോട്ടറി മേഖല ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. സജീവമായി കഴിഞ്ഞ ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം തേടുന്നവർക്ക് ഇന്ന് മാന്യമായ ജീവിതം നയിക്കാനാവുന്നുണ്ട്. കോവിഡ് കാലത്ത് മറ്റ് മേഖലയെപ്പോലെ വലിയ പ്രതിസന്ധിയിലായിരുന്നു ലോട്ടറി മേഖലയും. ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയിരുന്നവരുടെ ജീവിതം അത്രമേൽ പ്രയാസത്തിലായ നാളുകളായിരുന്നു അത്. മാന്യമായ വേതനത്തിനായി ഈ രംഗത്ത് സി ഐ ടി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ പ്രക്ഷോഭം നടത്തിയ കാലവും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് സ്ഥിതിയിൽ മികച്ച മാറ്റങ്ങളാണ് ഉണ്ടായത്. ലോട്ടറി വിൽക്കുന്നവർക്ക് മാന്യമായ വേതനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ തെറ്റില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കൂടുതൽ ലോട്ടറി സ്റ്റാളുകൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പുതുതായി ആരംഭിക്കുന്നുമുണ്ട്. കേരളത്തിൽ 10,000 ലോട്ടറി തൊഴിലാളികളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ലോട്ടറിയിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും കുടുംബം സന്തോഷകരമായി പോകുന്നുണ്ട്. ഒരു കാലത്ത് ലോട്ടറി വിൽപ്പനക്കാർക്ക് സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലോട്ടറി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല അംഗീകാരം കിട്ടുന്നുണ്ട്. അതുപോലെ മോശമല്ലാതെ വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ ലോട്ടറി എടുക്കുന്നവർക്കും സമ്മാനങ്ങൾ, ഭൂരിപക്ഷ ആളുകൾക്കും സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. അത് തന്നെ ഈ ലോട്ടറിയുടെ ഒരു വിജയം എന്ന് പറയുന്നു. സമ്മാനങ്ങളുടെ എണ്ണവും തുകയും വർദ്ധിക്കുന്നത് കൂടുതൽ പേരെ ലോട്ടറി എടുക്കാനും പ്രേരിപ്പിക്കുന്നു. ഏതായാലും ലോട്ടറി മേഖല സജീവമായതോടെ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാകുന്നു എന്നത് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മുട്ടം വെള്ളച്ചാലിൽ ഫിഷർമാൻ സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കയാക്കിംഗ് പരിശീലനവും പ്രദർശനവും നടന്നു. മത്സ്യത്തൊഴിലാളി മേഖലയായ മുട്ടം വെള്ളച്ചാലിൽ കായിക രംഗത്തെ കുട്ടികളെ വാർത്തെടുക്കുക, അവർക്ക് ആവശ്യമായ മൈതാനവും നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യവുമായാണ് വെള്ളച്ചാലിൽ ഫിഷർമാൻ സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിച്ചത്. അക്കാദമിയുടെ ഉദ്ഘാടനം രാജ്യസഭാ എം പി പി സന്തോഷ് കുമാർ നിർവഹിച്ചു. നമുക്ക് നല്ല നീന്തൽ താരങ്ങളെ, കയാക്കിംഗ് താരങ്ങളെ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതിന് ഇവിടെ നിന്ന് ഇപ്പൊ വലിയ മാറ്റം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉറപ്പാണ്. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റും. ലോകത്തിലെ ഏത് മനുഷ്യനും പറ്റുന്ന ഒരു കാര്യം നമുക്ക് പറ്റേണ്ടതാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് പറ്റേണ്ടതാണ്. അവര് നമ്മളെ ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത് മാടായി പഞ്ചായത്തിന്റെ 19-ാം വാർഡിൽപ്പെട്ടവരാണല്ലോ, ഇപ്പൊ ഞങ്ങൾക്ക് എന്തെന്ന് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയല്ല. നിങ്ങൾക്കും ലോക നിലവാരത്തിലുള്ള ആളുകളായി മാറാൻ സാധിക്കും. നിങ്ങളെപ്പോലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരാണ് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ജനിച്ചവരാണ് വലിയ ആളുകളൊക്കെ അറിയപ്പെടുന്നത്. മനുഷ്യർക്കിടയിൽ അസാധ്യമായ ഒന്നുമില്ല എന്ന ധാരണയുടെ പുറത്ത് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കണം. ചെയർമാൻ കെ അജീഷ് അധ്യക്ഷനായി. ടി ബാബു പഴയങ്ങാടി,
പരിസ്ഥിതി പ്രവർത്തകരും നീന്തൽ താരവുമായ സ്വാലിഹ റഫീഖ്, ജാസിർ, പി പി ആകാശ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി മുട്ടംപുഴയിൽ പ്രശസ്ത കയാക്കിംഗ് താരവും പരിസ്ഥിതി പ്രവർത്തകയുമായ സ്വാലിഹ റഫീഖും പിതാവ് റഫീഖും കയാക്കിംഗ് പരിശീലനവും പ്രദർശനവും നടത്തി. 50 കുട്ടികളാണ് പുതുതായി പരിശീലനത്തിൽ പങ്കെടുത്തത്. കായിക മത്സരം നടത്താൻ സ്വന്തമായി മൈതാനം നിർമ്മിക്കാൻ 1 ക്യാമ്പയിൻ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ചിറ്റാരിക്കാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കരനെൽ കൃഷിയുടെ ഉദ്ഘാടനം നടന്നു. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ചിറ്റാരിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കരനൽ കൃഷിയുടെ ഉദ്ഘാടനമാണ് ദേശീയ ചെയർമാൻ ജോസ് തയ്യിൽ നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് ടോമി പുതുപ്പള്ളിയുടെ കൃഷിയിടത്തിൽ നടത്തിയ വിത്ത് വിതയ്ക്കലിന് ദേശീയ ട്രഷറർ റെനി ജേക്കബ്, പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തയ്യൽ, ഓസ്റ്റിൻ ഇളമ്പാശ്ശേരിയിൽ ബിജു മാരിപ്പുറം, മാമച്ചൻ കായന്മാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സിപിഐഎം സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരള വികസന സദസ്സ് സംഘടിപ്പിച്ചു. സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവകേരള വികസന സദസ്സ് സംഘടിപ്പിച്ചത്. സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എ റഹ്മാൻ, പി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന വി മനോജ് കുമാറിന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. 22 സേവനത്തിന് ശേഷം പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന വി മനോജ് കുമാറിന് യാത്രയയപ്പ് നൽകി. കൊഴുമൽ ശ്രീ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് പി രാഘവൻ അധ്യക്ഷനായി. ടി ഗോപാലൻ, പി പങ്കജാക്ഷി, സി ബാലകൃഷ്ണൻ, പി വി രമേശൻ, പി ഹരികുമാർ, വി കെ ശോഭന, കെ ഗോപാലകൃഷ്ണൻ, കെ മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡുലാർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പയ്യന്നൂരിലെ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയ്ക്കരികിലാണ് എലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡുലാർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വളർച്ചയും മുന്നേറ്റവും കൈവരിക്കാനാകും എന്നതിന്റെ ഉത്തമമായിട്ടുള്ള നിദർശനമായിട്ടാണ് എലിഗന്റിന്റെ ഈ ഒരു വളർച്ചയെ എല്ലാവരും നോക്കിക്കാണുന്നില്ല. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ദീർഘമായിട്ടുള്ള ഒരു സംസാരത്തിനൊന്നും ഈ സന്ദർഭത്തിൽ നിന്നില്ല. കേരളം നിക്ഷേപ സൗഹൃദമാണോ എന്ന ചോദ്യം ഈ സമീപകാലത്തെ ചിലരൊക്കെ ഉന്നയിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതല്ലേ ഉചിതം എന്ന് വലിയ വാദവിവാദങ്ങളോടെ നമ്മുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സന്ദർഭവും നമ്മൾ മറക്കുന്നു.
ഇന്റീരിയർ ഡിസൈൻ രംഗത്ത് നൂതനമായ ചുവടുവയ്പ്പുകളുമായി മുന്നോട്ടു പോകുന്ന എലഗന്റിന്റെ ഒരു വർഷത്തിനിടയിലെ നാലാമത്തെ ഔട്ട്ലെറ്റാണ് പയ്യന്നൂരിലേത്. ഉദ്ഘാടന ചടങ്ങിൽ എലഗന്റ് മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത് കെ അധ്യക്ഷത വഹിച്ചു. കരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, സിനു പി, രമേശൻ, സ്മിത ആർ കെ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴത്തെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കെ കുഞ്ഞിക്കണ്ണിന്റെ ഒന്നാം ചരമ വാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. ഏഴിലൂടെ നടന്ന അനുസ്മരണ സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴത്തെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കെ കുഞ്ഞിക്കണ്ണന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. ഏഴിലൂടെ നടന്ന അനുസ്മരണ സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ലോക്കൽ സെക്രട്ടറി. രണ്ടാമത്തെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് പിടിച്ച് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഭീകരമായി പീഡിപ്പിച്ച് ഇവനൊന്നിനുമില്ല എന്ന് ഉറപ്പിച്ച് പോലീസ് വിട്ടയച്ച് പിന്നീട് പിടികൂടി ആ കൊലക്കേസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള പോത്തേര കൃഷ്ണൻ അയാൾ ഇപ്പോൾ പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി. പിന്നെ എന്നെയും ആ പുലർച്ചെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് അന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ ആദ്യമായിട്ട് കയറുകയാണ് ജയിലിൽ. ഒരു സന്ധ്യക്കാർ ഭക്ഷണമൊന്നും അന്ന് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. എ വി രവീന്ദ്രൻ അധ്യക്ഷനായി, കെ പത്മനാഭൻ, എം ശ്രീധരൻ, എം വി രാജീവൻ, പി പ്രഭാവതി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറാം. മാത്തിൽ കുറുവേലി മംഗലത്തിലും ശ്രീ രാജരാജേശ്വരി കരിഞ്ചാമുണ്ടി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് തുടക്കമായി. ജൂൺ 4 വരെ നടക്കുന്ന പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് പയ്യന്നൂർ കുറുവേലി മംഗലത്തില്ലത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാവും ചടങ്ങുകൾ നടക്കുക. കുറുവേലി മംഗലത്തില്ലം ശ്രീ രാജരാജേശ്വരി കരിഞ്ചാമുണ്ടി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നവീകരണ കലശം ജൂൺ 4 വരെ നടക്കും. 31 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ജൂൺ 4 മദ്യവിഗ്രഹ പീഠാപ്രതിഷ്ഠ, പ്രാണാപ്രതിഷ്ഠ തുടങ്ങിയവ നടക്കും. ക്ഷേത്ര പുനർനിർമ്മാണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര പുനരുദ്ധാന പ്രവൃത്തികൾ നടക്കുന്നത്. മീഗലത്തില്ലത്ത് ശ്രീധരൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, ഹരിഗോവിന്ദൻ, ശശിധര പൊതുവാൾ, കെ വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ആലക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ റാലിയും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ആലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ലോക പുകയില വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ റാലിയും നടത്തിയത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ മനീഷ് കെ ദിനാചരണ സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി കൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നൽകി. തുടർന്ന് ചന്തപുരയിലേക്ക് നടന്ന ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ നിർവഹിച്ചു. ജെ എച്ച് ഐ പ്രദീപൻ എം വി, ജെ എച്ച് ഐ ശ്രീജേഷ്, എസ് പി സി സി പി ഒ ലതീഷ് പുതിയലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര സംഘടിപ്പിച്ചു. ഔഷധ വില വർധനയ്ക്കെതിരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. ചെറുതാഴം അമ്പലം റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പദയാത്ര പിലാത്തറയിൽ സമാപിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പി വി പ്രസാദ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി പി വി ജയശ്രീ, പി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പിലാത്തറയിൽ സമാപന യോഗത്തിൽ എം കെ രമേശ് കുമാർ, വി വി പ്രദീപൻ, കെ എം മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കഴുത്തർത്ത് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ. തടവിന് പുറമെ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും കോടതി. കഞ്ചാവ് കേസ് പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്തത് പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാൽ, എസ് ഐ ജിമ്മി, പയ്യന്നൂർ ഗ്രേഡ് എസ് ഐ ശാർഗതരൻ എന്നിവർ. പയ്യന്നൂർ നഗരത്തിൽ June 1 മുതൽ ഗതാഗത പരിഷ്കരണത്തിന് തീരുമാനം. തീരുമാനം നഗരസഭാ ട്രാഫിക് യോഗത്തിൽ. ഗതാഗത പരിഷ്കരണം സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലെത്തുന്നത് കണക്കിലെടുത്ത്. ഭക്ഷ്യ വിഷബാധകളിൽ അധികൃതർ അനാസ്ഥ തുടരുകയാണെന്ന ആരോപണം. BJP പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭക്ഷ്യ വിഷബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.